വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്പലയിൽ കണ്ട പോലെ തന്നെ എം ടിസ് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എം ടി എസ് എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് യൂസ് ചെയ്തു വരുന്ന കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഹെയർ കെയർ പ്രോഡക്ട്സ് അത് ഫുള്ളായിട്ട് ഞാൻ യൂസ് ചെയ്ത് തീർത്ത പ്രോഡക്ട്സിനെ ഞാൻ റിവ്യൂ ചെയ്യുകയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ അത് യൂസ് ചെയ്ത് തീർത്തുകൊണ്ട് നമുക്കതിൻ്റെ ജനുവൻ ആയിട്ടുള്ള റിവ്യൂ പറയാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രോഡക്ട്സ് റിവ്യൂ ചെയ്യും അതുപോലെ തന്നെ അത് ഞാൻ ഇനി വീണ്ടും റീപർച്ചേസ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണ് ഇന്ന് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് സോ വിതൗട്ട് ഗെറ്റിംഗ് ഫർദർ ഡിലേ ലെറ്റ് സ്റ്റാർട്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ തീർത്ത അല്ലെങ്കിൽ എം ടി ചെയ്തൊരു എന്ന് പറയുന്ന ഈ ഒരു ഫേസ് വാഷ് ആണ് പ്ലം ഇൻ്റെ ഗ്രീൻ ടീ പോ ക്ലെൻസിങ് ഫേസ് വാഷ് ആണ് ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് ഞാൻ കഴിഞ്ഞ വൺ ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ അതായത് വൺ ഇയർ ആയിട്ട് ഈ ഒരു ട്യൂബല്ല ഒരുപാട് ട്യൂബുകൾ മാറി മാറി യൂസ് ചെയ്യുന്ന വൺ ഇയർ ആയിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആണ് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതിനെക്കുറിച്ചിട്ടൊരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ വളരെ കുറച്ച് നാളുകൾ മാത്രം യൂസ് ചെയ്തതിന് ശേഷം ചെയ്തൊരു റിവ്യൂ ആയിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ അതിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ അത്ര സാറ്റിസ്ഫൈഡല്ല ഞാനിത് റീപർച്ചേസ് ചെയ്യില്ല എന്നൊക്കെ ആ ഒരു വീഡിയോ ഞാൻ പറയുന്നുണ്ടായിരുന്നു പക്ഷേ കുറച്ച് നാളുകൾക്ക് ഇപ്പുറം വീണ്ടും എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വീണ്ടും ഇത് ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് തീരുമാനിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ ടു ടു മന്ത്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ സ്കിന്നിൽ നല്ല വ്യത്യാസം കാണാൻ തുടങ്ങി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇതിൽ അടങ്ങിയിട്ടുള്ള ഗ്രീൻ ടീ എന്ന് പറയുന്ന ഇന്ത്യൻ്റെ ഓയിലി സ്കിന്നായിട്ടുള്ള പീപ്പിൾസിന് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം എൻ്റെ സ്കിന്നു ഭയങ്കര ക്ലിയർ ആയിട്ട് അതായത് ആക്നേ ഒക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്ത് ഭയങ്കര വ്യത്യാസം കാണാനായിട്ട് സാധിച്ചു ഓയിലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളം ആക്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്നെ അതിൽ ഭയങ്കര ആ ഒരു ആക്നയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് സഹായിച്ച ഒരു പ്രോഡക്റ്റ് ആണ് അതുമാത്രമല്ല എൻ്റെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ ആ ഒരു എന്താ ടാൻ ആയിട്ട് ആ ഡൾ ആയിട്ടുള്ള ഒരു കോംപ്ലക്ഷൻ ഒക്കെ ഒന്നുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനും ഈ ഒരു ഫേസ് വാഷ് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ റീപർച്ചേസ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ബിഗ് എസ് ആണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വീണ്ടും പർച്ചേസ് ആയിരിക്കും നമ്മുടെ സെക്കൻഡ് എം പ്രോഡക്റ്റ് എന്ന് പറയുന്നതും വീണ്ടും ഒരു ഫേസ് വാഷ് ആണ് ഡോട്ട് ഡോട്ടാൻ കി സ്കിൻ കെയറിന്റെ വൈറ്റമിൻ സി പ്ലസ് ഇ സൂപ്പർ ബ്രൈറ്റ് ജെൽ ഫേസ് വാഷ് ആണ് ഞാനിവിടെ യൂസ് ചെയ്ത് തീർത്തിരിക്കുന്ന സെക്കൻഡ് പ്രോഡക്റ്റ് ഇതിന് വന്നിട്ട് ബ്ലഡ് ഓറഞ്ച് ആൻഡ് ൻഡ് യാസിനമേഡ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ ട്രിപ്പിൾ വൈറ്റമിൻ സി സൾഫേറ്റ് ഫ്രീ ഫൈറ്റ്സ് ഡൾനെസ് ആൻഡ് ടാൻ ഒക്കെയാണ് ഇത് ക്ലെയിം ചെയ്തിരിക്കുന്നത് ഇത് ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയ ഒരു ഫേസ് വാഷ് ആണിത് ഇത് വന്നിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഞാൻ ഡോട്ടാൻ കിയുടെ കുറച്ചധികം പ്രോഡക്റ്റ്സ് ഒരുമിച്ച് വാങ്ങിയ ടൈമിൽ എനിക്ക് അതിനോടൊപ്പം തന്നെ ഫ്രീ കിട്ടിയ ഒരു ഫുൾ സൈസ് പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ഇതും വളരെ നല്ല ഒരു ഫേസ് വാഷാണ് കേട്ടോ ഇതിനൊരു ഭയങ്കര ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സിട്രസ് കൈൻഡ് ഓഫ് ഫ്രേഗ്രൻസ് ആണ് ഈ ഒരു പ്രോഡക്റ്റിനുള്ളത് ഇപ്പോൾ ഓയിലി ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സീബം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ഗ്ലോ കൊണ്ടുവരാനും ഈ ഒരു ഫേസ് വാഷ് നമുക്ക് സഹായിക്കും നമ്മളിത് യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോയി എഫക്റ്റ് നമുക്ക് നമ്മുടെ ഫേസിൽ കാണാനായിട്ട് സാധിക്കും പക്ഷേ ഇതിൽ ക്ലെയിം ചെയ്യുന്ന പോലെ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് അതായത് നമ്മുടെ സ്കിൻ ടോണിനെ ഒന്നും ഒന്ന് ബ്രൈറ്റൻ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല ഒരു പെർമനന്റ് കൈൻഡ് ഓഫ് ബ്രൈറ്റനിങ് എനിക്ക് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തപ്പോൾ തോന്നിയിട്ടില്ല ആ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കുറച്ച് നേരത്തേക്ക് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ ഉണ്ടാവും എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു സൂപ്പർ ബ്രൈറ്റ്നിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഒന്നും എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല പക്ഷെ നല്ലൊരു ഫേസ് വാഷ് ആണ് കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സിബം കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പക്ഷേ ഇത് ഞാൻ റീപർച്ചേസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനോ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ലവ് മൈ പ്ലം ഫേസ് വാഷ് ഇത് മാറ്റിയിട്ട് വേറൊന്ന് യൂസ് ചെയ്യാനായിട്ട് എനിക്കത്രയും ഇങ്ങോട്ട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് റീപ്പർച്ചേസ് ചെയ്യില്ല എന്ന് പറഞ്ഞത് അല്ലാതെ ഇത് നല്ലതല്ലാത്തത് കൊണ്ടോ ഇത് റിസൾട്ട് ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല ഇനി നമ്മുടെ തേർഡ് എം ടി പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം അപ്പോൾ തേർഡ് എം ടി പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ടോണറാണ് ഡോട്ടാൻ കി സ്കിൻ കെയറിൻ്റെ തന്നെയാണ് സീക കാമിംഗ് സ്കിൻ ക്ലാരിഫയിങ് ടോണറാണ് ഇതിലും ഗ്രീൻ ടീ അന്യാസനമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത് കേട്ടോ ടോണേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ടോണേഴ്സ് ഇല്ലാതെ ഒരു സ്കിൻ കെയർ ചിന്തിക്കാനേ പറ്റില്ല എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു പ്രൊഡക്റ്റാണ് ടോണേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ ഒരു ടോണറിൽ തന്നെ എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളല്ല ഞാനിങ്ങനെ ടോണേഴ്സിൽ എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കും ടോണേഴ്സിൽ മാത്രമല്ല ഒട്ടുമിക്ക ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റിൽ ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ പല ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടോണേഴ്സ് പല ബ്രാൻഡിലുള്ള ടോണേഴ്സ് ഞാൻ എപ്പോഴും ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടോണർ എന്ന് പറയുന്നത് അതായത് ഡോട്ടാൻ കീയുടെ ഈ ഒരു ടോണർ എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ഒരു ടോണർ ആണ് കേട്ടോ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ ടീ അന്യസനമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഭയങ്കര സൂപ്പർ ജെന്റിൽ ആയിട്ടുള്ള ഒരു ടോണർ ആണ് കേട്ടോ ചില ടോണേഴ്സ് ഒക്കെ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ടിങ്ക്ലിങ് സെൻസേഷൻ അല്ലെങ്കിൽ ഒരു എരിയുന്ന പോലെയുള്ള അല്ലെങ്കിൽ ഒരു പുകച്ചിൽ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഇത് പക്ഷേ അങ്ങനെയുള്ള ഒരു പ്രശ്നവും നമുക്ക് ഈ ഒരു ടോണർ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവാറില്ല ഭയങ്കര ജെന്റിൽ ടോണർ ആണ് ഇത് വന്നിട്ട് നമുക്കൊരു സൂതനിങ് എഫക്റ്റും അതുപോലെ തന്നെ ഒരു നല്ലൊരു എക്സ്റ്റന്റ് വരയ്ക്കും എൻ്റെ ഈ ഒരു ഓപ്പൺ പോർസൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാനായിട്ട് ഈ ഒരു ടോണർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ സ്മെല് വന്നിട്ട് ഭയങ്കര കാമിങ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഓയിലിനെസ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഓയിൽ പ്രൊഡക്ഷനൊക്കെ റിഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണിത് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നിലേക്ക് ഇതൊന്ന് ഡാബ് ഓൺ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ വിസിബിൾ റിസൾട്ട്സ് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഞാൻ റീപർച്ചേസ് ചെയ്യുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യെസ് ഞാൻ തീർച്ചയായിട്ടും റീപർച്ചേസ് ചെയ്യും ഈ ഒരു പ്രോഡക്റ്റ് ഇനി നമുക്ക് നമ്മുടെ അടുത്ത എം ടി പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്ത എം ടി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ ഭയങ്കര ബ്സസ്ഡ് ആയിട്ടുള്ളൊരു സ്കിൻകെയർ പ്രോഡക്റ്റ് ആണ് അത് ഈ ഒരു ബ്രാൻഡല്ല കേട്ടോ ആ ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഭയങ്കര ഒബ്സസ്ഡായിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ ഈയൊരു ഡേമാ കോയുടെ ടെൻ പേഴ്സെൻ്റ് നിയാസിനമൈഡ് ഫേസ് സിറം അതെ നിയാസിനമൈഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഒപ്സസ്ഡ് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ് അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നിയാസിനമൈഡ് അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് കൂടുതലും ഞാൻ വാങ്ങിയിട്ടുള്ളത് തന്നെ അപ്പോൾ ഈ സിറം എന്ന് പറയുമ്പോൾ നിയാസിനമൈഡിൻ്റെ സിറംസ് എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ് എനിക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല എൻ്റെ സ്കിന്നിന് ഭയങ്കര എൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചറിന് തന്നെ അല്ലെങ്കിൽ സ്കിന്നിനുണ്ടായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസിന് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു മിറാക്കിൾ ഇൻഗ്രീഡിയൻ്റ് ആണ് എനിക്ക് ഈ നിയാസിനമൈഡ് അപ്പോൾ ഇത് വന്നിട്ട് ഡെർമാക്കോഡയാണ് ഈ ഒരു നിയാസിനമൈഡ് സിറംസ് വന്നിട്ട് എൻ്റെ സ്കിന്നിൽ ഉണ്ടായിട്ടുള്ള ആക്നെ മാർക്സ് അതുപോലെ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഞാൻ റെഗുലർ ബേസിസിൽ യൂസ് ചെയ്യുന്ന ഒരു സിറമാണ് നിയാസിനമൈഡ് എൻ്റെ എ എം റുട്ടീൻ പി എം റുട്ടീനിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ് നിയാസിനമൈഡ് സിറം അപ്പോൾ ഈ ഒരു ഡെർമാക്കോഡ സിറമിൽ വന്നിട്ട് ഒപ്പം തന്നെ സിങ്ക് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ സിങ്ക് നമ്മുടെ ആക്നിയ മാർക്സിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് യൂസ് കൊണ്ട് തന്നെ നല്ല രീതിക്ക് നമ്മുടെ ആക്നെ കൊണ്ടുണ്ടാവുന്ന ബ്ലാക്ക് മാർക്സ് അതുപോലെ ഇതൊക്കെ തന്നെ ുംപോലെല്ലാത്തിനായിട്ടുള്ള പോർട്സിനെയൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുക നമ്മുടെ അൺ ഈവൺ സ്കിൻ ടോണിനെ ഒന്ന് ഈവൻ ചെയ്ത് കൊണ്ടുവരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു സിറം പിന്നെ നമ്മുടെ സ്കിന്നിനെ നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റും ഈ ഒരു സിറം തരുന്നുണ്ട് അപ്പോൾ റീപർച്ചേസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി യെസ് ആണ് തീർച്ചയായിട്ടും ഞാൻ റീപെർച്ചേസ് ചെയ്യും അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് ഇത്തതും ഒരു സിറം തന്നെയാണ് ടു പേഴ്സെൻറ്റ് ആൽഫ ആ ഫേസ് സീറം ആണ് അടുത്ത പ്രോഡക്റ്റ് അപ്പോൾ ഇത് വന്നിട്ട് എനിക്ക് ബൈ വൺ ഗെറ്റ് വൺ ആയിട്ട് കിട്ടിയതാണ് നമ്മുടെ ന്യാസിനമായിഡ് വാങ്ങിയപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ ഉള്ളപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വാങ്ങിയതാണ് ഈയൊരു ആൽഫ ആബ്യൂട്ടിൻ സീറം എല്ലാവർക്കും പൊതുവേ അറിയുന്ന പോലെ തന്നെ ആൽഫ ആബ്യൂട്ടീൻ എന്ന് പറയുന്നത് ഭയങ്കര സേഫായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അല്ലെങ്കിൽ നമുക്ക് സേഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിറമാണ് ആൽഫ ആബ്യൂട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അൽഫ ആബ്യൂട്ടിൻ സിറത്തിൽ വന്നിട്ട് ഇതിനോടൊപ്പം തന്നെ ഹൈലറോണിക് ആസിഡും മിക്സ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെഗുലർ യൂസ് കൊണ്ട് നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷനൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതും ഞാൻ റീപർച്ചേസ് ചെയ്യും തീർച്ചയായിട്ടും നല്ല ഒരു പ്രോഡക്റ്റാണ് കേട്ടോ നല്ല രീതിക്ക് നമ്മുടെ ആ ഒരു പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ടൊക്കെ റെഡ്യൂസ് ചെയ്ത് നല്ല രീതിക്ക് ഒരു ബെനിഫിറ്റ് തരുന്ന ഒരു സിറമാണ് ആൽഫാ ബ്യൂട്ടിൻ സോ ദിസ് ഈസ് ഓൾസോ എ ബിഗ് ഗ്യാസ് അപ്പോൾ നമ്മുടെ അടുത്ത എം ടി പ്രൊഡക്റ്റ് എന്ന് പറയുന്നതും ഒരു സിറം തന്നെയാണ് ഡോട്ടാൻ കി സ്കിൻ കെയറിന്റെ ടെൻ പെർസെന്റ് ന്യാസിനമൈഡ് പ്ലസ് സീക്ക അൾട്ടിമേറ്റ് സ്പോട്ട്ലെസ് ഗ്ലോ ഫേസ് സിറമാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് ആൽഫ ആബ്യൂട്ടിനും അതുപോലെ തന്നെ ലിക്വറൈസ് ആൻഡ് ഓട്ട്മീല് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഈ ഒരു സിറം വന്നിട്ട് ഞാൻ യൂസ് ചെയ്യാൻ ശേഷം എൻ്റെ സ്കിന്നിനെ ഭയങ്കര സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ ഒരു ഒരു എക്സ്ട്രാ ഒരു ബ്രൈറ്റ്നിങ് കൊണ്ടുവരാനും ഈയൊരു സിറം ഹെല്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ എൻ്റെ പിംപിൾ മാർക്സും ഈ ഒരു സിറത്തിൻ്റെ യൂസ് കൊണ്ട് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് റീപ്പർച്ചേസ് ചെയ്യുമെന്ന് ചോദിച്ചാലും ഡെഫിനറ്റ്ലി യെസ് ആണ് തീർച്ചയായിട്ടും നിയാസിനമൈഡ് എന്ത് തന്നെ ആയാണെങ്കിലും ഡെഫിനറ്റ്ലി എ ബിഗ് ഗ്യസ് ഫോർ മീ ഞാൻ പറഞ്ഞല്ലോ ഒരു മിറക്കൽ ഏജൻ്റ് ആണ് എൻ്റെ സ്കിന്നിനെ ഭയങ്കര ഡാമേജസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്ത അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് കൊണ്ടുവന്ന ഒരു മിറക്കൽ ഏജൻ്റ് ആണ് സോ ഡെഫിനറ്റ്ലി എ ബിഗ് ഗ്യസ് അപ്പോൾ ഇതിന് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് നോക്കാം അതും ഒരു സിറം തന്നെയാണ് ഇതാണ് പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് ടെൻ പെർസെൻറ് സിറമാണ് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ഒരുപാട് ഗുഡ് റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പ്ലംബിൻ്റെ ഈ ഒരു ന്യാസനമായിട്ട് ട്രൈ ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു കേട്ടോ അത്ര നല്ല റിസൾട്ട്സ് അല്ലായിരുന്നു എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ യൂസിന് ശേഷം കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിറം വന്നിട്ട് എൻ്റെ സ്കിന്നിന് അത്ര ഒരു ബെനിഫിഷ്യൽ ആയിരുന്നില്ല അല്ലെങ്കിൽ ഇത് ക്ലെയിം ചെയ്ത പോലെയൊന്നും എൻ്റെ സ്കിന്നിന് വർക്ക് വർക്കായിട്ടുണ്ടായിരുന്നില്ല അതുമാത്രമല്ല എൻ്റെ സ്കിന്നിനെ കുറച്ചുകൂടി ഡൾ ആക്കുകയും ചെയ്തു ഈ ഒരു നിയാസിനമൈഡ് സിറം വന്നിട്ട് അതുകൊണ്ട് തന്നെ ഇത് റീപ്പർച്ചേസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ബീക്ക് നോ ആണ് കേട്ടോ കാരണം എനിക്ക് ഇത് എന്താ പറയുന്ന ഇതിൽ റിവ്യൂല് കണ്ട പോലെ എനിക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട്സും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ ഒരു ഡൾനെസ് ആയിരുന്നു എനിക്ക് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ റീപ്പർച്ചേയ്സ് ചെയ്യില്ല ഞാൻ പറഞ്ഞല്ലോ നിയാസിനമൈഡ് വന്നിട്ട് എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്നുള്ളത് പക്ഷേ ഇത് എനിക്ക് എന്താ പറയുന്ന അട്ടർ ഫെയിലിയർ ആയിരുന്നു ഈ ഒരു പ്ലംബിൻ്റേത് ഇത് വർക്കാകുന്ന പലരും ഉണ്ടാവും കേട്ടോ ഞാൻ ഈ പറയുന്നത് കൊണ്ട് ഇപ്പോൾ എനിക്ക് സ്യൂട്ടാകാത്തത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടാകും എനിക്ക് സ്യൂട്ടാകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടാകണമെന്നില്ല ഇതിൽ ഇതിൽ ഞാൻ പറയുന്നതൊക്കെ തന്നെയും എൻ്റെ പേഴ്സണൽ റിവ്യൂസ് ആണ് എൻ്റെ എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് ആകാതിരിക്കണം എന്നില്ല പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ ഇത് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണാം നെക്സ്റ്റ് എം പ്രോഡക്റ്റ് വന്നിട്ട് ഒരു മോയ്സ്ചറൈസർ ആണ് ഡോട്ട് ആൻഡ് കി സ്കിൻ കെയറിൻ്റെ അസിക്ക പ്ലസ് നയാസ്നമൈഡ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഇത് വന്നിട്ട് ഞാൻ ഇതുവരെയും യൂസ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു ആണ് കേട്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഭയങ്കര നല്ല ടെക്സ്ചർ ടെക്സ്ചറുള്ള ഒരു ആണ് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓയിലി സ്കിന്നുകാർക്ക് ഭയങ്കരമായിട്ട് നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യാം കേട്ടോ ഒരു ഒരു രീതിയിലുള്ളൊരു ഓയിലിനെസ്സോ കാര്യങ്ങളോ ഒന്നും നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫേസിൽ കാണാനേ സാധിക്കില്ല പക്ഷേ നല്ല രീതിക്കൊരു മോയ്സ്ചറൈസിങ് നമുക്ക് തരുകയും ചെയ്യും അതുപോലെ ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിനകത്ത് സീറോ ഫ്രാഗ്രൻസ് ആണ് ഒട്ടും തന്നെ ഫ്രാഗ്രൻസ് ഇല്ല ഭയങ്കര എന്താ പറയുക റിലാക്സിങ് ആണ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കൂളിങ് ആണ് നമ്മുടെ സ്കിന്നിന് ഈയൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ ഇതിൻ്റെ ആൻഡ് പാക്കേജിങ് ഒന്നും തന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല ഭയങ്കര ക്യൂട്ടായിട്ട് ഈയൊരു തൊപ്പി പാക്കേജിംഗ് ഒക്കെ ആയിട്ട് നല്ല രസമാണ് അതും ഒരു പ്ലസ് പോയിൻ്റ് ആണ് കേട്ടോ കാണാൻ കുറച്ച് അട്രാക്റ്റീവ് ആണ് ഒരു മാറ്റ് ആയിട്ട് നല്ല ഭംഗിയാണ് ഇതോടൊപ്പം തന്നെ ഒരു സ്പാച്ചുലയും ഉണ്ട് അതിൻ്റെത് മിസ്പ്ലേസ് ആയിപ്പോയി നമുക്ക് ഡോട്ടൻ കിയുടെ പ്രൊഡക്റ്റ്സ് വാങ്ങുമ്പോൾ എല്ലാ പ്രൊഡക്ടിൻ്റെയും കൂടെ നമുക്ക് കിട്ടുന്നതാണ് ആ ഒരു സ്പാച്ചില അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നിലേക്ക് നല്ലപോലെ അബ്സോർബ് ആയി നമ്മുടെ സ്കിന്നിനെ ഒന്ന് റിജുമിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു മോയിച്ചറൈസർ അപ്പോൾ ഇതും റീപർച്ചേസിൽ വന്നിട്ട് ഡെഫിനറ്റ്ലി യെസ് ആണ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് വീണ്ടും ഒരു മോയ്സ്ചറൈസർ ആണ് ഡോക്ടർ ഷെറ്റ്സിൻ്റെ സീക ആൻഡ് സെറമൈഡ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ് നമ്മുടെ അടുത്ത എം ടി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് വന്നിട്ട് ഒരു നല്ല സൂപ്പർ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഹൈഡ്രേഷൻ ചേരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പക്ഷെ എൻ്റെ ഒരു അനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട്സ് ഒന്നും എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഇതിൻ്റെ ഒരു ഹോൾ വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര കൂടി ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു അതായത് ഒത്തിരി റിവ്യൂസ് ഒക്കെ കണ്ട് ഒത്തിരി ഹൈബ്രിഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് കണ്ടതുകൊണ്ട് ഞാൻ വാങ്ങിയതാണെന്ന് പക്ഷെ എന്താ പറയുക എനിക്ക് എൻ്റെ ആ ഒരു എക്സ്പെക്ടേഷൻസിന് അനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഈ ഒരു മോയ്സ്ചറൈസറിൽ നിന്നില്ലായിരുന്നു അതായത് ഇത് ഒട്ടും തന്നെ കൊള്ളില്ല എന്നല്ല ഞാൻ ഒരു ചിലപ്പോൾ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്തത് കൊണ്ടാണോ എന്നറിയില്ല എനിക്ക് ഭയങ്കര ആയിരുന്നു അപ്പോൾ ഇതും ഞാൻ റീപർച്ചേസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല ഞാൻ ഇത് റീപർച്ചേസ് ചെയ്യാൻ സാധ്യതയില്ല സാധ്യതയില്ല എന്നല്ല ഞാൻ റീപർച്ചേസ് ചെയ്യില്ല ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സൺസ്ക്രീനാണ് അപ്പോൾ അതെ ഇതാണ് ഡമാക്കോയുടെ വൺ പേഴ്സൺ ഹൈലറോണിക് സൺസ്ക്രീൻ അക്വ ജെല്ലാണ് നമ്മുടെ അടുത്ത എം ടി പ്രോഡക്റ്റ് ഇത് വന്നിട്ട് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സൺസ്ക്രീനാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒത്തിരി ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ സൺസ്ക്രീനിലും ഒത്തിരി എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്തതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഡമാക്കോയുടെ അതുപോലെ തന്നെ അക്വാലോജിക്ക എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഡ്യൂഇ ഹ എന്ന് പറയുന്ന ആ ഒരു സൺസ്ക്രീൻ ഡ്യൂഇ പ്ലസ് ഗ്ലോ ആണെന്ന് തോന്നുന്നു എൻ്റെ പേര് ആ ഒരു സൺസ്ക്രീനും എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ഇത് വന്നിട്ട് സൂപ്പർ ലൈറ്റ് വെയ്റ്റ് ടെക്സ്ച്ചറാണ് ഈ ഒരു സൺസ്ക്രീനിനുള്ളത് അതുകൊണ്ട് തന്നെ സൂപ്പർ ഫാസ്റ്റ് അബ്സോർബിംഗ് ആണ് ഒരു വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ ഫേസിൽ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയുക പോലും ഇല്ല ഈയൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ചില സൺസ്ക്രീൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് സ്വെറ്റിംഗ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സ്വെറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവില്ല അത് മാത്രമല്ല നല്ല രീതിക്ക് സൺ പ്രൊട്ടക്ഷൻ തരാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിൽ ഹൈലറോണിക് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് നല്ല രീതിയിലൊരു മോയ്സ്ചറൈസിംഗ് ആയിട്ടും ഇത് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സൺസ്ക്രീൻസ് ഐ ഹാവ് എവർ യൂസ്ഡ് അപ്പോൾ ഇതും റീപർച്ചേസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി യെസ് ഇനി നമ്മുടെ അടുത്ത ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വീണ്ടും ഒരു സൺസ്ക്രീനാണ് അക്വാലോജിക്കയുടെ ഡി ടെൻ പ്ലസ് ഡ്യൂയി സൺസ്ക്രീൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്വലോജിക്കയുടെ ഒരു ഡ്യൂയി പ്ലസ് ഗ്ലോ ഒരു യെല്ലോ കളർ ബോട്ടിലുള്ള സൺസ്ക്രീൻ ഞാൻ ഭയങ്കര ഒപ്സസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ തന്നെ ഈ ഒരു പ്രോഡക്റ്റും ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചു അതിൻ്റെ ആ ഒരു എക്സ്പെക്റ്റേഷൻ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇത് ഒട്ടും തന്നെ ലൈറ്റ് വെയ്റ്റ് അല്ലായിരുന്നു എനിക്ക് ഭയങ്കര തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിരുന്നു ഇതിന് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഫുൾ ആയിട്ടൊരു ഓൾറെഡി എൻ്റെ സ്കിൻ ായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എക്സസ് ഓയിൽ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ട് ഫീൽ ചെയ്തതല്ല ആയിരുന്നു നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കരമായിട്ടൊരു ഓയിലി ടെക്സ്ചറിലേക്ക് എൻ്റെ ഫേസ് മാറുകയും അതുപോലെ തന്നെ ഭയങ്കര ഓവർ സ്വെറ്റിങ്ങും ഉണ്ടായിരുന്നു എൻ്റെ ഫേസിൽ ഇത് വന്നിട്ട് ചെറി ടൊമാറ്റോ ആൻഡ് ഹൈലറോണിക് ആസിഡാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് റിമൂവ് സ്റ്റാൻ പ്ലസ് ഹൈഡ്രേറ്റ് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ആണ് പ്രൊട്ടക്ഷൻ ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തരും പക്ഷേ എന്നെ ഡിസപ്പോയിൻ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഓയിലി കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ എന്താ പറയുക ആ ഒരു സ്വെറ്റിങ് കാര്യങ്ങളൊന്നും എനിക്ക് തീരെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല കാരണം നമ്മളിങ്ങനെ ഓവറായിട്ട് ഫേസ് സ്വെറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരുന്നു അല്ലാതെ വേറെ പ്രശ്നം പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിലുണ്ട് ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷനൊക്കെ ഇത് തരും എന്നാണ് ഇത് ക്ലെയിം ചെയ്യുന്നത് എനിക്ക് മെയിനായിട്ട് ഞാനിതിൽ ഡിസപ്പോയിൻ്റ് ആയിട്ടുള്ളത് ആ ഒരു ഓയിലി ടെക്സ്ചറും ആ ഒരു സ്വെറ്റിംഗ് പ്രോബ്ലം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ റീപർച്ചേസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് വന്നിട്ട് ഒരു ബോഡി ലോഷനാണ് ഡോട്ടാൻ കീടെ ബാരിയർ റിപ്പയർ ഹൈലറോണിക് ബോഡി ലോഷനാണ് ഇത് വന്നിട്ട് എനിക്ക് ഞാൻ ഇതിനെപ്പറ്റി ഒരു പ്രത്യേക റിവ്യൂ തന്നെ ചെയ്ത് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത്ര നല്ലൊരു ഡ്രൈ സ്കിന്നിന് പറ്റിയ എൻ്റെ ഫേസ് ഓയിലി ആണെങ്കിലും എൻ്റെ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് വന്നിട്ട് ഭയങ്കര എക്സസീവ് ഡ്രൈ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു റിവ്യൂയില് ഇതിൻ്റെ കാര്യങ്ങളും ഇതെങ്ങനെയൊക്കെയാണ് ബെനിഫിഷ്യൽ ആയിട്ടുള്ളതും ഒക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്കറിയായിരിക്കും ആ ഭയങ്കര നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് കേട്ടോ സൂപ്പർ ഹൈഡ്രേറ്റിംഗ് ആണ് ഫുൾ ഡേ ഹൈഡ്രേഷൻ തരുന്ന ഒരു ബോഡി ലോഷനാണിത് എന്താ പറയുക ലോങ് ലാസ്റ്റിംഗ് മോയ്സ്ചറൈസേഷൻ ഫൈവ് ഫൈവ് എസെൻഷ്യൽ സിറമൈഡ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ഒരു റിവ്യൂ വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ ചാനലിൽ പോയിട്ട് ആ ഒരു വീഡിയോ കണ്ടുനോക്ക് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എല്ലാം ഞാൻ ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഞാൻ വീണ്ടും റീപർച്ചേസ് ചെയ്യും അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് അങ്ങനെ നേരം നമ്മൾ കണ്ടോണ്ടിരുന്ന കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒക്കെ ആയിരുന്നു ഇനി അടുത്തതൊരു ഹെയർ കെയർ എം ടി ആണ് അതെ ഇതാണ് ബയോലാജിൻ്റെ സ്മൂത്ത് പ്രൂഫ് ഹവക്കാഡോ സീറമാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഇതിന് തൊട്ട് മുൻപ് അപ്ലോഡ് ചെയ്ത എൻ്റെ ഒരു ഹോൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പുതിയ പ്രോഡക്റ്റ് ഇതിന് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതിനെക്കുറിച്ചിട്ട് ഞാൻ അതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് തനിയെ ഞാനൊരു റിവ്യൂ ചെയ്ത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് കുറച്ച് പഴയ വീഡിയോ ആണ് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് അത് അതിൻ്റെ ഫുൾ റിവ്യൂ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും എന്താ പറയുക ഭയങ്കര എനിക്ക് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ച്ചറൊക്കെ മാറിയതിനെ കുറിച്ചൊക്കെ ഞാൻ ആ ഒരു ഹോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സൂപ്പർ എന്താ പറയുക ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമ്മുടെ ഹെയറിനെ നല്ലൊരു ഷൈനും അതുപോലെ തന്നെ നല്ലൊരു ടെക്സ്ചറൊക്കെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു സീറമാണിത് അപ്പോൾ ആ ഒരു ഹോൾ വീഡിയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കാര്യവും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതും ഡെഫിനറ്റ്ലി യെസ് ആണ് ഞാൻ റീപർച്ചേസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റീപർച്ചേസ് ചെയ്യും കാരണം ടു തൗസൻഡ് ട്വൻറ്റി വൺ മുതൽ ഞാൻ അപ്പോൾ മുതൽ ഇപ്പോൾ വരെ ഇതിങ്ങനെ റീപർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര ബോട്ടിൽസ് ഞാനിതിൻ്റെ വാങ്ങിയിട്ടുണ്ടെന്ന് അറിയില്ല അപ്പോൾ ഡെഫിനറ്റ്ലി യെസ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു എം ടിസ് റിവ്യൂ വീഡിയോയുടെ ലാസ്റ്റ് പ്രോഡക്റ്റാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനോടുകൂടി എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഞാൻ ഭയങ്കര റിസൾട്ട് ഉണ്ടാവുമെന്ന് കരുതിയിട്ട് വാങ്ങിയ ഒരു പ്രോഡക്റ്റാണ് മറ്റൊന്നുമല്ല ഡേം ഡോക്കിൻ്റെ ഫൈവ് പേഴ്സൻറ്റ് ഗ്ലൈക്കോളിക് ആസിഡ് അണ്ടർ ആം ട്രീറ്റ്മെൻറ്റ് ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് വന്നിട്ട് ഓൾ സ്കിൻ ടൈപ്പ് ആണ് അപ്പോൾ ഞാനിത് അണ്ടർ ആംസിന് വേണ്ടിയിട്ടായിരുന്നില്ല വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് വന്നിട്ട് ഇതിൻ്റെ റിവ്യൂസിലും കാര്യങ്ങളിലും ഒക്കെ പറയുന്നത് നമ്മുടെ എൽബോസിൽ അതുപോലെ തന്നെ നെക്കിലൊക്കെ ഉള്ള ഡാർക്ക്നെസ്സിനും ഈ ഒരു സ്പ്രേ ഹെൽപ്പ്ഫുള്ളാണ് അത് റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും എന്നുള്ള റിവ്യൂ കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എൻ്റെ നെക്കിൽ നല്ല രീതിക്ക് ഡിസ്കളറേഷനുണ്ട് നല്ല രീതിയിൽ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് ഭയങ്കര ഹൈബ്ഡായിട്ട് ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഇതിൻ്റെ ഇതിനെക്കുറിച്ചിട്ട് വീഡിയോസ് ചെയ്തേക്കുന്നത് കണ്ടതുകൊണ്ടാണ് മാത്രമാണ് ഞാൻ വാങ്ങിയത് അല്ലായിരുന്നെങ്കിൽ ഞാനിത് ഒരിക്കലും വാങ്ങില്ലായിരുന്നു നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയൊരു പ്രോഡക്റ്റാണ് പക്ഷേ ഇതും ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു എനിക്ക് തന്നത് ഞാൻ ഈ ഒരു ഫുൾ ബോട്ടിൽ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ നെക്കിലേക്ക് ബട്ട് എന്താ പറയുക ഒട്ടും തന്നെ ഒരു കുറച്ച് പോലും എനിക്ക് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ എന്തെങ്കിലും ഒരു കുറച്ചെങ്കിലും മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് പറയാൻ സാധിക്കുമായിരുന്നു പക്ഷേ കുറച്ചുപോലും ആ ഒരു കളർ ചേയ്ഞ്ചോ അല്ലെങ്കിൽ ഒരു ആ ഒരു ഡിസ്കളറേഷൻ ഒരു മാറ്റമോ ഒന്നും തന്നെ എനിക്ക് കാണാൻ സാധിച്ചില്ല അപ്പോൾ ഇത് എനിക്ക് ഒട്ടും തന്നെ വർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് റീപ്പർച്ചേയ്സ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ വോണ്ട് റീപർച്ചേയ്സ് ദിസ് അഗൈൻ അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു എനിക്ക് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്രോഡക്റ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു എം ടിസ് റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ ഇങ്ങനെയുള്ള എം ടി സ് റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമെ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്